ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുളിഞ്ചി അഥവാ ഇഞ്ചിപ്പുളി എന്നൊക്കെ വിളിക്കുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സദ്യയുടെ കൂടെയും ഊണിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂടാനാവാത്തൊരു കോമ്പിനേഷനാണിത്. എന്നാൽ ശരി, നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ചെറുതാക്കി കൊത്തിയരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്കിനി ആദ്യം കൊത്തിയരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനായിട്ട് ഒരു വലിയ നാരങ്ങ സൈസിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളത്തിലാവുമ്പോൾ പുളി വേഗം കുതിർന്ന് കിട്ടും. ഇനി ഇത് ഈ വെള്ളത്തിലൊന്ന് നല്ലതുപോലെ നമുക്ക് ലയിപ്പിച്ചെടുക്കണം. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായി തിരുമ്മി നമുക്കിത് ലയിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ ലയിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഒരു കടായി വെച്ച് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 4 വറ്റൽമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഇഞ്ചി നല്ലതുപോലെ ചെറുതായി അരിഞ്ഞതാണിത്, ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്, ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യത്തെ 1 മിനിറ്റ് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 1 ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ അല്പം സമയം എടുത്ത് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ 1 ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾ നല്ല മുളക് പൊടി തന്നെ എടുക്കണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോവും. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ച മണം മാറുമ്പോൾ തന്നെ നമ്മൾ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുളിയിൽ എപ്പോഴും ഉപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റി ഒന്ന് കുറുകി വരുന്നത് വരെ ഇടവിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ വെള്ളമൊന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വീണ്ടും ഇടവിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 1 മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുറുകി വരുന്നത് വരെ ഇടവിട്ട് ഇളക്കി കൊടുക്കാം.
ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് സമയം ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലതുപോലെ കുറുകി വരും. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതുപോലെ കുറുകി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളിയൊക്കെ തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.